ഹലോ എവ്രിവൺ, വെൽക്കം ടു വിന്നേഴ്സ് ക്ലാസ് റൂം. ഞാൻ രമ്യ. വിന്നേഴ്സ് ക്ലാസ് റൂം എന്ന ചാനലിലെ ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ തന്നെ സപ്പോർട്ട് ചെയ്യുക. അതുപോലെ ഈ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഹിന്ദിയിലെ ടെൻസസ് നമുക്ക് അഞ്ചാമത്തെ കാറ്റഗറിയാണ് ഇനി വരുന്നത്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഭൂതകാലത്തിൻ്റെ അല്ലെങ്കിൽ പാസ്റ്റ് ടെൻസിൻ്റെ ഫസ്റ്റ് ഫോം കണ്ടായിരുന്നു അല്ലേ. ഇത് പാസ്റ്റ് ടെൻസിൻ്റെ തന്നെ സെക്കൻഡ് ഫോമാണ്. നമ്മൾ ഫസ്റ്റ് നമ്മൾ ടെൻസ് പഠിക്കാൻ തുടങ്ങിയപ്പോൾ എടുത്ത എക്സാമ്പിൾ ഇങ്ങനെയായിരുന്നു. രാം ആയ ഹേ, കണ്ടോ, ഹേയും കൂടി ഇവിടെ ചേർത്തു. ആയ എന്ന് കാണുമ്പോൾ അത് പാസ്റ്റ് ടെൻസ് ആണെന്ന് മനസ്സിലാവും. രാം ആയ ഹേ, രാം വന്നിട്ടുണ്ട്, വന്നു പ്ലസ് ഉണ്ട്, വന്നിട്ടുണ്ട്. അപ്പോൾ രാം ആയ ഹേ എന്ന് വന്നു. ഇനി ഇവിടുത്തെ ചേഞ്ചസ് വളരെ സിമ്പിളാണ്. കാരണം നമ്മുടെ വെർബിലുണ്ടാവുന്ന ചേഞ്ച് ഇവിടുത്തെ സബ്ജക്റ്റിനെ നോക്കി ചെയ്യുക. ഇനി നേ ചേർക്കുകയാണെങ്കിൽ അതിനി താഴെ പറയും. നേ ചേർക്കുമ്പോൾ നേയുടേതായ റൂൾസ് നമ്മൾ നോക്കണം. നേ പാസ്റ്റ് ടെൻസിലെല്ലാം നേ വരുമല്ലോ. ഇനി ലീല ഗൈ ഹേ, കണ്ടോ, ലീല ഒരു സ്ത്രീലിംഗ ഇവിടെ സബ്ജക്റ്റായിട്ട് വന്നതുകൊണ്ട് ഇവിടെ ഗൈ എന്ന് വെച്ചു, ഗൈ ഹേ. മേം പുരുഷൻ അല്ലെങ്കിൽ പുല്ലിംഗ ശബ്ദമാണ് ഇവിടെ മേം. അപ്പോൾ വരുമ്പം ബൈഠ ഹൂം, കണ്ടോ, മേമിൻ്റെ കൂടെ ഹൂം വെച്ചു, മേം. അതേസമയം സ്ത്രീ ആണ് പറയുന്നതെങ്കിൽ മേം ബൈഠി ഹൂം, ഞാൻ ഇരുന്നിട്ടുണ്ട്. അതുപോലെ ലീല ഗൈഹ എന്ന് പറയുമ്പോൾ ലീല പോയിട്ടുണ്ട്, കണ്ടോ. ഇനി നോക്കാം തും വരികയാണെങ്കിലോ. തും രോയേ ഹോ, അത് ഒരു പുല്ലിംഗമാണ് അല്ലെങ്കിൽ പുരുഷനാണ് പറയുന്നതെങ്കിൽ തും രോയേ ഹോ, സ്ത്രീയാണ് പറയുന്നതെങ്കിൽ തും രോയി ഹോ, കണ്ടോ. അപ്പോൾ വെർബിലുണ്ടാവുന്ന ചേഞ്ച് സബ്ജക്റ്റിനെ നോക്കി ചെയ്യുന്നു. എപ്പോഴും സബ്ജക്റ്റ് എന്ന് പറയാൻ പറ്റില്ല, ഒബ്ജക്റ്റ് ഉണ്ടെങ്കിൽ നമുക്ക് നേയുടെ ഉപയോഗം നോക്കിയേ പറ്റുള്ളൂ. അപ്പോൾ സബ്ജക്റ്റിനെ നോക്കി നമ്മൾ വെർബിനെ വയ്ക്കുന്നു, പിന്നെ തുമ്മിൻ്റെ കൂടെ ഹോ വയ്ക്കുന്നു. ഇതൊക്കെ നമ്മൾ പണ്ടേ പഠിച്ച റൂൾസാണ്. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കാനുള്ളത് ബഹുവചനങ്ങളുടെ കൂടെ ഹേം വയ്ക്കണം, ഏകവചനമാണെങ്കിൽ ഹേ വയ്ക്കണം അല്ലേ. മേമിൻ്റെ കൂടെ ഹൂം വയ്ക്കണം, തുമ്മാണെങ്കിൽ ഹോ വയ്ക്കണം. ഇതൊക്കെ പണ്ടേ പഠിച്ച കാര്യങ്ങളല്ലേ. പിന്നെ വരുന്നത് നേ ആണ്. ഒബ്ജക്റ്റ് ഉണ്ടെങ്കിൽ നേ വയ്ക്കണം. പിന്നെ നേ വയ്ക്കുമ്പോഴുള്ള റൂൾസ് നമ്മൾ വളരെ ഷോർട്ടാക്കി മൂന്ന് റൂൾസ് പഠിച്ചു. ആ റൂൾസൊക്കെ ഇവിടെയും ബാധകമാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇതിനകത്തെ കാര്യങ്ങൾ എന്ന് പറയാൻ. ഇനിയും കുറച്ചും കൂടി എക്സാമ്പിൾസ് നമുക്ക് നോക്കാം. മേനെ കാം കിയ ഹൂം, ഇത് ശരിക്ക് തെറ്റിച്ചാണ് തന്നിരിക്കുന്നത്. ഈ സെൻറ്റൻസ് നോക്കിയേ, മേനെ കാം കിയ ഹൂം, പെട്ടെന്ന് നോക്കുമ്പോൾ ശരിയാണെന്ന് തോന്നും. പക്ഷേ നേ ഇവിടെ ഉപയോഗിച്ചിട്ടുണ്ടല്ലേ. നേയുടെ പ്രത്യേകത എന്താ? ആ, നേ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആ ഒബ്ജക്റ്റിനെ നോക്കിയാണ് കാര്യങ്ങൾ തീരുമാനിക്കേണ്ടത്. ഇവിടെ കിയാ ഹൂം, എന്താ ചെയ്തത്? കാം, ജോലിയാണ് ചെയ്തത്. അപ്പോൾ കാം എന്നുള്ളത് പുല്ലിംഗ ശബ്ദമാണ്. അപ്പോൾ ഇവിടെ വരുമ്പോൾ ഹൂം വയ്ക്കത്തില്ല, ഹേ എന്നേ വയ്ക്കുകയുള്ളൂ. കിയാ ഹേ, അതാണ് ഇവിടുത്തെ തെറ്റ്. ഇനി തും കബ് ആയേ ഹേം എന്നാണ് തന്നിരിക്കുന്നത്. ഇവിടെ നോക്കിയേ, തും കബ് ആയേ തും. ഇവിടെ വേറൊരു കാര്യം ശ്രദ്ധിക്കാനുള്ളത് ആയേ വന്നു, ആരെ വന്നു അല്ലെങ്കിൽ എന്തിനേ വന്നു എന്ന് ചോദിക്കാൻ പറ്റില്ലല്ലോ. അതായത് ഒബ്ജക്റ്റ് ഇല്ല, നേ ഇല്ല. അപ്പോൾ പിന്നെ സബ്ജക്റ്റിനെ നോക്കിയാണ് ബാക്കിയെല്ലാം തീരുമാനിക്കുന്നത്. ഇവിടെ സബ്ജക്റ്റ് ആരാണ്? തും. തും വരുമ്പോൾ ഇവിടെ ആരേ വെക്കണം? ഹോ എന്ന് വെക്കണം. ഇപ്പോൾ ചില കുട്ടികൾക്ക് സംശയം തോന്നി, ഇനി മുമ്പത്തേൽ നമ്മൾ മേം ആയിട്ട് ഇവിടെ ഹൂം വെച്ചില്ലല്ലോ. കാരണം എന്താ? അവിടെ നേ ഉണ്ട്, ഒബ്ജക്റ്റ് ഉണ്ട്. ഒബ്ജക്റ്റ് ഉള്ളപ്പോൾ നേ വെച്ചു, പിന്നെ എല്ലാം ഒബ്ജക്റ്റിനെ നോക്കി തീരുമാനിക്കുന്നു. ഇനി അടുത്ത് നോക്കാം. ഉനോനെ കഹാനി ലിഖി ഹേം, ഉനോനെ കഹാനി ലിഖി ഹേം, എഴുതി. എന്തെഴുതി? ആരെ എഴുതി അല്ലെങ്കിൽ എന്തിനെ എഴുതി? കഹാനി. അപ്പോൾ ഉത്തരമുണ്ട്, അപ്പം നേ വെക്കണം. അതൊക്കെ ശരിയാണ്. ഉനോനെ, വേ പ്ലസ് നേ, ഉനോനെ. ഇനി കഹാനി ലിഖി ഹേം, നേ ഇവിടെ പ്രയോഗിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇവിടെ കിടക്കുന്ന ഒബ്ജക്റ്റിനെ നോക്കിയേ ഇങ്ങോട്ട് കാര്യങ്ങൾ പോകാവുള്ളൂ അല്ലേ. അപ്പോൾ ഇവിടെ ഈ ഡോട്ട് ആവശ്യമുണ്ടോ? കാരണം കഹാനിയാമല്ല, ഒരു കഥയുടെ കാര്യമാണ് പറയുന്നത്. അതുകൊണ്ട് ഇവിടെ ഏകവചനമാണ് ഹേ എന്ന് വെച്ചാൽ മതി. അതാണ് ഇവിടുത്തെ കറക്ഷൻ. അടുത്ത് നോക്കാം. തുളസീദാസ്നെ രാംചരിത് മാനസ് കി രചന കീ ഹേ, തുളസീദാസ്നെ രാംചരിത് മാനസ് കി. അപ്പം നേ വെച്ചിട്ടുണ്ട്, പിന്നെ നമ്മൾ ഈ രാംചരിത് മാനസ് ഈ രചന ഇതിനെയാണ് നോക്കേണ്ടത്. അപ്പോൾ രചന കീ
ഇവിടെ ഡോട്ട് ഇട്ടിട്ടുണ്ട് ഇവർ ക്വസ്റ്റ്യനിൽ. ശരിക്കും ഇവിടെ വേണോ വേണ്ട ഒരു രചനയുടെ കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്, അതുകൊണ്ട് ഇവിടെ ഡോട്ട് വേണ്ട, ഹേ എന്ന് വെച്ചാൽ മതി. ഓക്കെ, ഇനി അടുത്ത് നോക്കാം. ഹംനേ ഗാന സുനാ ഹേ, ഹംനേ ഗാന സുനാ ഹേ. ഇവിടെ നേ ഉപയോഗിച്ചിട്ടുണ്ട്, കാരണം എന്ത് കേട്ടു അല്ലേ, സുനാ കേട്ടു. എന്താ കേട്ടത് അല്ലെങ്കിൽ ആരെ അല്ലെങ്കിൽ എന്തിനെ എന്ന് ചോദിച്ചാൽ ഉത്തരമുണ്ട്, പാട്ട്. അപ്പം ഹംനേ ഗാന, പിന്നെ അങ്ങോട്ട് ഈ ഗാന നോക്കിയിട്ട് വേണം തീരുമാനിക്കാൻ. സുനാ ഹേം ഇവിടെ കുത്തിട്ടിട്ടുണ്ട്, വേണ്ട, കാരണം അത് ഏകവചനത്തിലാണ് ഉപയോഗിച്ചിരിക്കുന്നത്, ഗാന സുനാ ഹേ. ഇനി അടുത്തത് നോക്കാം. ലഡ്ക ആയ ഹേം, ഇവിടെ എന്താണ് തെറ്റ് വരുന്നത്? ആ ഇവിടെ ഇതാ ഡോട്ടിട്ടാണ് കാണിച്ചിരിക്കുന്നത്. ലഡ്ക എന്ന് പറയുമ്പോൾ ഏകവചനമാണ്, അവിടെ ഡോട്ടിൻ്റെ ആവശ്യമില്ല. അപ്പം ലഡ്ക ആയ ഹേ എന്ന് മതി. അടുത്തത് നോക്കാം. സലീം നേ ചിടിയോ കോ ദേക്കാ ഹൂം, ഇവിടെ സലീംനേ ചിടിയോ കോ, നെയും കോയും ഒന്നിച്ചു വന്നു കഴിഞ്ഞാൽ പുല്ലിംഗ ഏകവചനം. ദേഖ അത് കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്, ഇവിടെ ഹൂം എന്നാണ് വെച്ചിരിക്കുന്നത്, അത് തെറ്റിപ്പോയി. ഇവിടെ ഹേ എന്ന് മതിയായിരുന്നു അല്ലേ, പുല്ലിംഗ ഏകവചനം അതുപോലെയാണ് പ്രയോഗിക്കേണ്ടത്. ഇനി നോക്കിക്കേ. വേ ബൈഠേ ഹേ, ഇവിടെ നോക്കി വേ എന്ന് പറയുന്നത് പ്ലൂറലാണ്, അപ്പോൾ ഇവിടെ നമ്മൾ ഹേം വെച്ചാൽ പോരാ, ഒരു ഡോട്ടും കൂടി ഇടണം കേട്ടോ, അതാണ് അവിടുത്തെ ചേഞ്ച് വരുന്നത്. അടുത്ത് നോക്കാം. ലഡ്ക്കിയാം ആയി ഹേ, ലഡ്ക്കിയാം എന്ന് പറയുമ്പോൾ അത് പ്ലൂറലാണ് അല്ലേ, അപ്പോൾ ആയി അതൊക്കെ കറക്റ്റാണ്, ഇവിടെ വരുമ്പോൾ ഇത് ഹേം എന്ന് വയ്ക്കണം, അതാണ് ചേഞ്ച്. ബാക്കി ശരിയാണ്, ലഡ്ക്കിയാം ആയി ഹേ. ഇനി ലാസ്റ്റ് വൺ. മേനേ ഗാന്ധിജി കോ ദേക്കാ ഹൂം, പെട്ടെന്ന് കേൾക്കുമ്പോൾ എല്ലാം ശരിയാണെന്ന് തോന്നും അല്ലേ, മേം ഇവിടെയുണ്ട് ഹൂം ഇവിടെയുണ്ട്, പക്ഷെ നേ ഇവിടെയുണ്ട്. നേ വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഈ ഒബ്ജക്റ്റിനെ നോക്കി എല്ലാം തീരുമാനിക്കാവുള്ളൂ. ഗാന്ധിജി പുല്ലിംഗ ഏകവചനം, മേനേ ഗാന്ധിജി കോ ദേക്കാ ഹേ എന്ന് മതി, ഇവിടെ ഹൂം വയ്ക്കരുത്. മേനേ ഗാന്ധിജി കോ ദേക്കാ. അപ്പോൾ ഇത് വളരെ സിമ്പിളായിട്ടുള്ളൊരു ടെൻസാണ് നമ്മൾ ഇന്ന് പഠിച്ചത്, ഭൂതകാലത്തിൽ അല്ല പാസ്റ്റ് ടെൻസിലെ തന്നെ സെക്കൻഡ് ഫോം. ആ വളരെ ഇതിനു മുമ്പ് നമ്മൾ പഠിച്ച റൂൾസൊക്കെ തന്നെ ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളൂ. സ്പെഷ്യലായിട്ട് നമ്മളൊരു പുതിയ റൂൾസും പഠിച്ചിട്ടില്ല, കുട്ടികൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.